ബലാത്സംഗ പരാതിയിൽ കേസെടുക്കാത്തതിനെ തുടർന്ന് ആന്ധ്രാപ്രദേശിലെ അമ്മയും മകളും ജീവനൊടുക്കി. പരാതി പറയാനെത്തിയ പ്രായപൂർത്തിയാകാത്ത ഇരയെ എസ്ഐ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ആത്മഹത്യ. ആരോപണ വിധേയനായ എസ്ഐയെ സസ്പെൻഡ് ചെയ്തു. വിശദാംശങ്ങളുമായി മനീഷ് മൂർത്തി ചേരുകയാണ്. മനീഷ്, ഇരയായ പെൺകുട്ടിയും മാതാവും ആത്മഹത്യ ചെയ്യാനിടയാക്കിയ സംഭവം എന്താണ്? എന്നായിരുന്നു ഈ സംഭവത്തിന് ആധാരമായ ബലാത്സംഗം നടക്കുന്നത്? കൃഷ്ണ, പ്രണയം നടിച്ച് മകളെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയുമായി 12-ാം തീയതി സെപ്റ്റംബർ 12-ാം തീയതിയാണ് ഈ അമ്മയും മകളും ഈ പറഞ്ഞ പെടവേഗിയിലെ പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുന്നത്. ഏലൂരിലെ പെടവേഗി എന്ന പറഞ്ഞ സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. പക്ഷേ എസ്ഐ വലിയ തോതിൽ ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഇനി ഈ സ്റ്റേഷൻ പരിധിയിലേക്ക് വന്നു പോകരുത് എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് അവിടെ നിന്ന് പറഞ്ഞയക്കുകയായിരുന്നു. 16-ാം തീയതി ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചു. അന്ന് തന്നെ മരിക്കുകയും ചെയ്തു. സമീപത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. വലിയ തോതിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും നാട്ടുകാർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള സമര പരിപാടികളുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പെടവേഗി എസ്ഐ സത്യനാരായണനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും കേസെടുത്തിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങൾ, അതായത് പെൺകുട്ടിയുടെ കാമുകൻ തന്നെയാണ് അല്ലെങ്കിൽ പ്രണയം നടിച്ച് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ആ പരാതി എടുക്കാനോ പരാതി എടുക്കാൻ പോലീസ് തയ്യാറായില്ല. മാത്രമല്ല ഇനി ഒരിക്കലും ഈ പരാതിയുമായി സ്റ്റേഷനിലേക്ക് വന്നു പോകരുത് തുടങ്ങിയ തരത്തിലുള്ള വലിയ തോതിലുള്ള ഭീഷണിപ്പെടുത്തലും അവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മനോവിഷമത്തിലാണ് ഇവർ ആത്മഹത്യ ചെയ്തത്. നാട്ടുകാരുടെ പ്രതിഷേധം വ്യാപകമായതോടെയാണ് പോലീസ് ഇതിൽ നടപടിയുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. DIG ജി പാലരാജു പറഞ്ഞ ഇദ്ദേഹത്തിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള ചുമത്തിയിട്ടുണ്ട്. സസ്പെൻഷൻ നിലവിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ടെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. കൃഷ്ണ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മൂർത്തി.